നമസ്കാരം. നമ്മുടെ കേരളം ആരോഗ്യരംഗത്തൊക്കെ വളരെ മികച്ച നേട്ടങ്ങൾ സമ്പാദിച്ചു. വളരെ കൃത്യമായി തന്നെ അവലോകനത്തോടുകൂടി സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, അതുപോലെ സ്ത്രീ സുരക്ഷാ രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ നമ്പർ 1 ആണ് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നു, ഇവിടുത്തെ ഭരണാധികാരികൾ പറയുന്നു. പക്ഷേ കേൾക്കുന്ന വാർത്തകളൊന്നും ഇതുമായി നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും കേരളം എല്ലാ മേഖലയിലും നമ്പർ 1 തന്നെ ആകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ എല്ലാം ആഗ്രഹം, നമ്മുടെ അഭിമാനമാണ് നമ്മുടെ നാട്. തീർച്ചയായും അങ്ങനെ തന്നെ ആവണം ഇവിടെ ആര് ഭരിച്ചാലും. നമുക്ക് ഇപ്പോൾ പുതിയ കുറേ വിവരങ്ങൾ, ആരോഗ്യരംഗത്തെയും സാമൂഹ്യരംഗത്തെയും ഒക്കെ കാർന്നു തിന്നുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല ഇവിടെ രൂപപ്പെട്ടതായി ഞങ്ങൾ തന്നെ നേരത്തെ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതുപോലെ ആരോഗ്യരംഗത്തെ നിരവധി അനാരോഗ്യകരമായ, ഭീഭത്സമായ, ഭീതിതമായ പ്രവണതകളെക്കുറിച്ചൊക്കെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യവുമൊക്കെ നമ്മുടെ അടിസ്ഥാനമാണ്, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ആരോഗ്യത്തോടും വിദ്യാഭ്യാസത്തോടും കൂടി വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മളൊക്കെ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതുമൊക്കെ അതിനുവേണ്ടി മാത്രമാണ്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ, പെൺകുട്ടികളുടെ സുരക്ഷയെ കരുതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സർക്കാർ ഈ സ്ത്രീകളുടെ സുരക്ഷ, പെൺകുട്ടികളുടെ സുരക്ഷ, പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികളുടെ സുരക്ഷ, അതുപോലെ യുവതികളുടെ സുരക്ഷ, അവരുടെ ആ ജീവിത ക്രമം ശരിയായ രീതിയിൽ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ പഠിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള, ഇപ്പോൾ വനിതാ ദിനമൊക്കെ കടന്നു പോയിരിക്കുകയാണല്ലോ, അപ്പോഴും ഈ വാക്കുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സ്ത്രീ സുരക്ഷയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഓർമ്മ നഷ്ടപ്പെടുത്തി സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗത്തിൻ്റെ ഇരയാക്കാൻ ഉപയോഗിക്കുന്ന റേപ്പ് ഡ്രഗ് എന്ന ഓമന പേരിലുള്ള രാസവസ്തു കേരളത്തിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയും അതാർക്കും വാങ്ങാവുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മയക്കി കിടത്തി, അതായത് വെള്ളത്തിലോ ഒക്കെ കലർത്തി കൊടുത്ത് മയക്കി കിടത്തി ബലാത്സംഗം ചെയ്യാൻ, അതായത് ഒന്നും അറിയില്ല, പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നും ഈ ഡ്രഗിനില്ല, റേപ്പ് ഡ്രഗിന് പ്രത്യേക മയക്കുമരുന്നാണ് അതിനില്ല. അങ്ങനെ നിരവധി കേസുകൾ പല മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മരുന്ന് റേപ്പ് ഡ്രഗ് വ്യാപകമാകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. പഴയകാലത്തെ അപേക്ഷിച്ച് സ്ത്രീകളും പെൺകുട്ടികളും വളരെയേറെ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞുവെങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇക്കൂട്ടർ കൂടുതൽ സമൂഹത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിലും എന്നുള്ളതാണ് ഈ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് അടുത്തിടെ നടന്നൊരു സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു പെൺകുട്ടിയെ 5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച വാർത്ത നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. പിന്നീട് അവശയായി കിടന്ന കുട്ടിയെ ആരൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ബോധം വീണെങ്കിലും തലേദിവസം സംഭവിച്ച കാര്യങ്ങൾ യാതൊന്നും ഓർത്തെടുക്കാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. കാരണം അത്തരത്തിൽ ആരാണ്, ഏതാണ്, എന്താണ് എന്നൊന്നും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ കുട്ടി മയങ്ങിപ്പോയിരിക്കുന്നു. പിറ്റേ ദിവസം ഉണർന്നെണീറ്റപ്പോഴാണ് ഇത് മനസ്സിലായത്. എന്നാൽ ഡോക്ടർമാരും പോലീസും റിപ്പോർട്ട് ചെയ്തത് അവൾ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മരുന്നുകൾ ഇവിടെ പല കോണുകളിലും വാങ്ങാൻ കിട്ടുന്നു. ഈ മരുന്നുകൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പലരും കടത്തിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഈ ബലാത്സംഗത്തിനിടയിൽ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് മറ്റു പല മോശം കാര്യങ്ങൾക്കും അത് പ്രചരിപ്പിക്കുന്നതിനുമൊക്കെ കാരണമാകുന്നതായുള്ള വളരെ ആശങ്കയുണർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന, മാത്രമല്ല നമ്മുടെ ഭാവിയിലുള്ള ആരോഗ്യം, പെൺകുട്ടികളുടെ ഭാവിയിലെ ആരോഗ്യത്തെയും ഇത് എത്രയോ ദോഷകരമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സാധാരണ മയക്കുമരുന്നുകളേക്കാൾ 10 ഇരട്ടിയോളം ശക്തിയുള്ള മരുന്നാണിത്. വെളുപ്പ്, പച്ച എന്നീ നിറങ്ങളിൽ ഗുളിക രൂപത്തിലാണ് ഇത് ലഭ്യമാകുന്നത്. ഈ ഗുളിക പൊടിച്ച് ശരീരത്തിൽ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയോ ആണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ലയിക്കുന്ന ഗുളിക, കൂടാതെ നിറമോ മണമോ രുചി വ്യത്യാസമോ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. തളർച്ചയാണ് ആദ്യത്തെ ഒരു പാർശ്വഫലം. മരുന്ന് ഉപയോഗിച്ച് 20 മിനിറ്റിനകം പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുന്നു. അടുത്ത 3-4 മണിക്കൂർ പൂർണ്ണ അബോധാവസ്ഥ, 12 മണിക്കൂർ നേരത്തേക്ക് ഭാഗികമായി ബോധം നഷ്ടപ്പെട്ട അവസ്ഥ. ഇത് ചില ഗുളികകളിൽ ചേർക്കുന്ന സംയുക്തങ്ങളാണ് ഇപ്പോൾ ഗുളികകളായി പുറത്തു വരുന്നത്. ഇതിൻ്റെ സംയുക്തങ്ങളുടെ പേര് പറയുന്നത് റോഹിപ്നോൾ എന്ന് പറയുന്ന രാസവസ്തുവാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. ഇത് മറ്റ് അനസ്തേഷ്യ അതുപോലെയുള്ള
ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് ഈ റോഹിപ്നോൾ. അപ്പോൾ ഈ റോഹിപ്നോൾ വേറെ രൂപത്തിലേക്ക് മാറ്റി ഇത്തരത്തിലൊരു മയക്കുമരുന്നായിട്ട് വ്യാപകമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സാക്ഷര കേരളത്തിൽ ഉപയോഗിച്ചു വരുന്നു, വ്യാപകമാകുന്നു. കടത്ത്, മരുന്ന് കടത്ത് നടക്കുന്നു. ഇത്തര ഗുളികകൾ വാങ്ങിക്കൊണ്ടുപോയി പ്രണയം നടിച്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത്, ചൂഷണം ചെയ്ത് ഉപദ്രവിക്കുന്ന ആ ഏറ്റവും പരിതാപകരവും ഏറ്റവും ദുഃഖകരവും ഏറ്റവും വേദനാജനകവുമായ സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, അമ്മമാരെ, നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ഗുളികയോ മരുന്നോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി അത് കഴിക്കരുത്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിൽ ഗുളിക, അതായത് ഈ കുട്ടികൾക്ക് ബുദ്ധി കൂടും, പഠിക്കാനുള്ള ശക്തി കൂടും എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ അവർക്ക് ഗുളിക കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ കലർത്തിയൊക്കെ ആയിരിക്കും ഗുളിക കൊടുക്കുന്നത്. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ചുറ്റും കടുകൻ കണ്ണുകളുണ്ട്. നിങ്ങളെ മയക്കിക്കിടത്തി, നിങ്ങളെ പീഡിപ്പിച്ച്, ബലാത്സംഗം ചെയ്ത്, ചിത്രങ്ങൾ പകർത്താൻ, നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ, നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ ഈ സമൂഹത്തിലെ ഒരു മൂലക്കിരുത്താൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ ഒരു മാഫിയ സംഘം, ഒരു ക്രൂരന്മാരടങ്ങുന്ന നരാധമന്മാരുടെ ഒരു സംഘം നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട്, പല വേഷങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ. നമ്മുടെ സർക്കാർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല, കണ്ടെന്ന് നടിക്കുന്നുമില്ല. സർക്കാരിന് ഈ റോഹിപ്നോളിലും കമ്മീഷൻ കിട്ടുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കുക. നിങ്ങൾ കരുതിയിരിക്കുക, സമൂഹം കരുതിയിരിക്കുക. ഇത്തരം വിപത്തുകൾക്കെതിരെ, ഇത്തരം ഭീതിതമായ അവസ്ഥക്കെതിരെ, നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന ഈ അവസ്ഥക്കെതിരെ നമ്മൾ പ്രതികരിക്കുക. പ്രിയപ്പെട്ട സർക്കാർ, സർക്കാർ വൃത്തങ്ങൾ, ആരോഗ്യവകുപ്പ്, കെ ശൈലജ് ടീച്ചർ, അറിയാൻ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കൃത്യമായ നിരീക്ഷണം, കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് മാത്രം പറയുന്നു. നമ്മൾ കരുതിയിരിക്കുക, നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇതാ മയക്കുമരുന്ന് എത്തിയിരിക്കുന്നു, പ്രത്യേക മയക്കുമരുന്ന്, റേപ്പ് ഡ്രഗ്, റേപ്പ് ചെയ്യാനുള്ള പ്രത്യേക മരുന്ന്. എന്ത് ചെയ്യും അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.